ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ചിക്കൻ കഴുകുന്നത് എങ്ങനെയാണെന്നറിയാം, പക്ഷേ എൻ്റെ സ്മെല്ലും പോകത്തില്ല. എൻ്റെ ബാഡ് സ്മെല്ലില്ലേ, അതും കളഞ്ഞ് പിന്നെ നല്ല ടേസ്റ്റായിട്ട് കറി വെച്ചെടുക്കാൻ പറ്റിയ പാകത്തിന് ചിക്കൻ എങ്ങനെ കഴുകിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് എൻ്റേതായ കുറേ ടിപ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, കറി വെച്ചാലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇതുപോലെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത തവണ ചിക്കൻ മേടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇതുപോലെയൊന്ന് വാഷ് ചെയ്ത് നോക്കുക. ഇങ്ങനെ കഴുകിയെടുത്ത ആ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ വെക്കുമ്പോൾ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ആ ചിക്കൻ കഴിക്കുമ്പോഴുള്ള ആ മടുപ്പ് നമുക്ക് ഇല്ലാതാകും. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 കിലോയുടെ ഒരു ചിക്കനാണ്. വലിയ പീസായിട്ട്, ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിരിക്കുന്നത്. അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വാഷ് ചെയ്തെടുക്കണം. കുറേ പ്രാവശ്യം കഴുകി ആ ബ്ലഡും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം നമ്മുടെ ടിപ്സ് പരീക്ഷിക്കാനേ. ഞാനിപ്പോൾ നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്, എന്നാലും ഇത് വൃത്തിയായിട്ടില്ല. ഇനി ഇതിൻ്റെ പുറത്തെ ഭാഗങ്ങളെല്ലാം ആ നൂലും എല്ലാം മാറ്റിയതിന് ശേഷം വേണം നമ്മളെ മറ്റേ ചേരുവകളെല്ലാം ചേർത്ത് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കണം. അതിലിരുന്നിട്ട് അതിൻ്റെ സ്മെല്ലെല്ലാം പോയിട്ട് വീണ്ടും 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് വേണം എടുക്കാൻ. അങ്ങനെ വെക്കുന്ന ചിക്കൻ കറിക്കുണ്ടല്ലോ നല്ല രുചിയായിരിക്കും, അതുപോലെ ബിരിയാണിക്കൊന്നും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാം ഒന്ന് വീഡിയോസ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുവാണ്, ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. കഴുകി വൃത്തിയാക്കി എടുത്തിങ്ങനെ ചിക്കനിലേക്കാണ് നമ്മൾ ഈ ചേരുവകൾ ചേർത്ത് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടിയാണ്, വലിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. 2 സ്പൂൺ നിറയെ ഉപ്പെടുത്തിട്ടുണ്ട്. ഉപ്പും കുറച്ചേറെ ചേർക്കാം, നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ചേറെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള വിനെഗറാണ്. എല്ലാവരുടെയും വീട്ടിൽ വിനെഗർ കാണും, അതൊരു ക്വാണ്ടിറ്റി ഒന്നുമില്ല, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണേ. ഇത്രയും സാധനങ്ങൾ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അതിനുശേഷം ഇത് കഴുകിയെടുക്കണം. സോയാബീനൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇല്ലേ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് യാതൊരു മണവും ഉണ്ടാവില്ല. സാധാരണ സോയായ്ക്കൊക്കെ ഒരു ചങ്ക്സിനൊക്കെ നല്ലൊരു സ്മെല്ലല്ലേ, അഴുക്ക് ആ ബാഡ് സ്മെല്ല് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ വിനെഗർ ചേർത്ത് നല്ല 1-10 മിനിറ്റ് ഇട്ടാൽ മതി അത് കേട്ടോ. നന്നായി പിടിച്ച് കഴിയുമ്പോൾ എടുത്ത് വാഷ് ചെയ്തെടുത്താൽ ആ സോയായ്ക്ക് ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലേ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ ടിപ്സുകളുണ്ട്, ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം വീഡിയോയെ. ഈ രീതി കഴുകിയെടുത്താണ്ടല്ലോ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്കൊരു മടുപ്പുണ്ടാകുകയില്ല. എത്ര കഴിച്ചാലും വൃത്തികെട്ടിയ ആ സ്മെല്ലും അതുപോലെ തന്നെ ഒരു ചൊവയും അതൊന്നും ഉണ്ടാകുകയില്ല. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം ചിക്കൻ കറി വെക്കുക. വെച്ചതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കൊക്കെ പ്രയോജനമുള്ള ഒരുപാട് ടിപ്സുകളുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ കൂട്ടുകാരെല്ലാം പോയി ഒന്ന് കാണണം കേട്ടോ. ഇപ്പം ആ വെള്ളത്തിൽ നിന്ന് ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല വെള്ളത്തിയിട്ട് 2-3 പ്രാവശ്യം വാഷ് ചെയ്യണം. ഇപ്പോൾ മഞ്ഞളെല്ലാം കയറിയത് പിടിച്ചിരിക്കുന്നത് കണ്ടോ, അങ്ങനെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് മഞ്ഞളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കറിക്ക്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർക്കാണ് ഇത് സക്സസ് ആകുമെന്ന് ഉള്ള ആ പേടി. പക്ഷേ ഇത് ഞാനിങ്ങനെയാണ് സ്ഥിരമായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെക്കുന്ന കറിക്കും ബിരിയാണിക്കും ഒക്കെ നല്ലൊരു ടേസ്റ്റും മണവുമാണ്. ആ ചിക്കൻ്റെ സ്മെല്ലേ കാണും. ഇനി കഴുകി വാരിയ ചിക്കൻ നെറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളമൊക്കെ പോയി നല്ലൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ വെച്ച് സാധാരണ നമ്മൾ കറി വെക്കുന്ന പോലെ വെച്ചെടുത്ത് വെച്ചാൽ മതിയേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്നുകൂടി പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഒക്കെ ബൈ.